കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യാ കേസിൽ അന്വേഷണം ഇഴയുന്നു. 11 ദിവസമായിട്ടും ആരോപണ വിധേയരെ ചോദ്യം ചെയ്തിട്ടില്ല. അതിനിടെ പരവൂർ മജിസ്ട്രേറ്റിന്റെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് സംഘം നീക്കം തുടങ്ങി. തൊഴിലിടത്തിലെ മാനസിക പീഡനം, മേലുദ്യോഗസ്ഥനായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും സഹപ്രവർത്തകന്റെയും പരിഹാസം, അവഗണന, അനീഷയുടെ വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളിലും ഡയറി കുറിപ്പിലും ആരോപണങ്ങൾ ഏറെയുണ്ടെങ്കിലും ആത്മഹത്യക്ക് കാരണമായ തെളിവിലേക്ക് എത്തിയിട്ടില്ലെന്ന് സിറ്റി ക്രൈംബ്രാഞ്ച്. അനീഷയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു. പരവൂർ മജിസ്ട്രേറ്റിന്റെ മൊഴിയെടുക്കാൻ അനുമതി തേടി കൊല്ലം ജില്ലാ കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകി. ജോലി ചെയ്യാൻ അനുവദിക്കാത്ത വിധം മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പരവൂർ മജിസ്ട്രേറ്റിനെ അനീഷ്യ മൊബൈൽ സന്ദേശം അയച്ചിരുന്നു. ഇതിന്റെ നിജസ്ഥിതി തേടിയാണ് അന്വേഷണം. ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയിട്ട് മതി ആരോപണ വിധേയരിലേക്കുള്ള അന്വേഷണമെന്നാണ് വിലയിരുത്തൽ. പരാതി അട്ടിമറിക്കാൻ കൊല്ലം കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച അഭിഭാഷകൻ കുണ്ടറ ജോസിന്റെ മൊഴിയും എടുത്തിട്ടില്ല. സിസി ക്യാമറ ദൃശ്യങ്ങളുണ്ടല്ലോ, ആ സിസി ക്യാമറ ദൃശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജില്ലാ കളക്ടറുടെ അധീനതയിലുള്ള ക്യാമറയ്ക്കും പിന്നെ ജില്ലാ കോടതിയുടെ പരിധിയിൽ വരുന്ന ക്യാമറകൾക്കും വിവരാശപ്രകാരം ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിർദ്ദേശപ്രകാരം ഹെഡ്ക്വാർട്ടേഴ്സ് DDP അന്വേഷണം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിലെ കണ്ടെത്തൽ കൂടി ക്രൈംബ്രാഞ്ച് വിലയിരുത്തും. രാഷ്ട്രീയ സമ്മർദ്ദമാണ് പ്രതികൾക്കെതിരെ കേസെടുക്കാത്തതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ആരോപണം. ആരോപണ വിധേയരെ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യണമെന്ന ബാർ അസോസിയേഷന്റെ ആവശ്യം നടപ്പായിട്ടില്ല. മുഹമ്മദ് കൗസർ, ഏഷ്യനെറ്റ് ന്യൂസ്, കൊല്ലം.